ഹലോ ഹായ് നമസ്കാരം ധനുഷാണ് ജൂലൈ മാസത്തെ ഫേസിലെ രണ്ടാമത്തെ ക്ലാസ് ആണത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരും അതിന്റെ ഉത്തരമാണ് ജീൻ കാസ്റ്റെക്സ് ജീൻ കാസ്റ്റെക്സ് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് ജീൻ കാസ്റ്റെക്സിനെ പ്രധാനമന്ത്രിയായി നിയമിച്ചത് അപ്പോ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാ ജീൻ കാസ്റ്റെക്സ് തീരദേശ വിദ്യാർത്ഥികളുടെ പഠനം ഉറപ്പാക്കാൻ സായന ക്ലാസുകൾ ഉൾപ്പെടെ നടത്താൻ മത്സ്യബന്ധന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത് പ്രതിഭാ തീരം ഇതിനോടനുബന്ധിച്ച് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് മത്സ്യബന്ധന്റെ ചെയർമാൻ ആര് അതിനുള്ള ഉത്തരമാണ് പി പി ചിത്തരഞ്ജൻ അപ്പൊ തീരദേശ വിദ്യാർത്ഥികളുടെ പഠനം ഉറപ്പാക്കാൻ സായന ക്ലാസുകൾ ഉൾപ്പെടെ നടത്താൻ മത്സ്യബന്ധന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാ തീരം മത്സ്യഫെഡിന്റെ ചെയർമാൻ പി പി ചിത്തരഞ്ജൻ അടുത്ത ചോദ്യമാണ് കേരള ആദായ നികുതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായത് ആര് അതിനുള്ള ഉത്തരമാണ് ശശികല നായർ കേരളത്തിൽ ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ശശികല നായർ അപ്പൊ മറക്കരുത് കേരള ആദായ നികുതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായ ആദ്യ വനിതയാണ് ശശികല നായർ ജൂലൈ 4 അന്താരാഷ്ട്ര സഹകരണ ദിനം ചോദ്യം ഇതാണ് പ്രളയ ദുരിത ബാധിതർക്ക് കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ 2000 വീടുകൾ നിർമ്മിച്ചു നൽകിയ പദ്ധതിയുടെ പേരെന്ത് അതിനുള്ള ഉത്തരമാണ് കെയർ ഹോം പദ്ധതി അപ്പൊ പ്രളയ ദുരിത ബാധിതർക്ക് കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ 2000 വീടുകൾ നിർമ്മിച്ചു നൽകിയ പദ്ധതിയുടെ പേരാണ് കെയർ ഹോം പദ്ധതി അടുത്തൊരു അടിപൊളി ചോദ്യമാണ് കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ശേഷി കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ നഗരവാസികൾക്ക് ജീവകം സി അടങ്ങിയ പഴങ്ങൾ സൗജന്യമായി നൽകുന്ന സംസ്ഥാനം ഏത് അതിനുള്ള ഉത്തരമാണ് ത്രിപുര ഇത് പ്രഖ്യാപിച്ച ത്രിപുര മുഖ്യമന്ത്രിയായ അതിനുള്ള ഉത്തരമാണ് ബിപ്ലബ് കുമാർ ദേവ് മുഖ്യമന്ത്രി കൊറോണ പ്രതിരോധ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് 1 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് കൈതച്ചക്ക ചെറുനാരങ്ങ മുതലായ പഴങ്ങളാണ് നൽകുക ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ത്രിപുരയുടെ സംസ്ഥാന ഫലമേത് അതിനുള്ള ഉത്തരമാണ് കൈതച്ചക്കയാണ് ത്രിപുരയുടെ സംസ്ഥാന ഫലം അപ്പോ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ശേഷി കൂട്ടുക എന്ന ഉദ്ദേശത്തോടെ നഗരവാസികൾക്ക് ജീവകം സി അടങ്ങിയ പഴങ്ങൾ സൗജന്യമായി നൽകുന്ന സംസ്ഥാനമാണ് ത്രിപുര ത്രിപുരയുടെ മുഖ്യമന്ത്രിയാണ് ബിപ്ലബ് കുമാർ ദേവ് ത്രിപുരയുടെ സംസ്ഥാന ഫലമാണ് കൈതച്ചക്ക PMJAY പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയുമായി ചേർന്ന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാസ്പ് KASP കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇതിന്റെ ഗുണം ആളുകൾക്ക് ലഭിച്ചിരുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി വഴിയായിരുന്നു ഇനി 2020 ജൂലൈ 1 മുതൽ കേരള സർക്കാർ നേരിട്ട് അതായത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് പൈസ ഹോസ്പിറ്റലുകൾക്ക് കൈമാറുക അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക ഇനി പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന പറഞ്ഞു നേരത്തെ PMJAY അത് ആയുഷ്മാൻ ഭാരതിന്റെ 2 കമ്പോണന്റുകളിൽ 1 കമ്പോണന്റ് ആണ് അതിൽ ആദ്യത്തെ കമ്പോണന്റ് ആണ് HWC ഹെൽത്ത് വെൽനസ് സെന്റേഴ്സ് 2 കമ്പോണന്റ് ആണ് PMJAY പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന ഈ പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന 2018 സെപ്റ്റംബർ 23 ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ 2018 സെപ്റ്റംബർ 23 PMJAY ലോഞ്ച് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് PMJAY അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ PMJAY വന്നത് ആരംഭിച്ചത് 2018 സെപ്റ്റംബർ 23 അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും വിടാം.